ഫസ്റ്റ് നൈറ്റ് രചന സഫ്രീന, അവതരണം സാലിം കരുളായി. പൂർവി എല്ലാവരോടും വാപ്പോട്ടാതെ ചിരിച്ചു നിന്നതിനാൽ അവളുടെ കവളൊക്കെ വേദനിച്ചു തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയെന്നാണ് ഭാരതി പൂർവിയോട് പറഞ്ഞു. മോള് ചെന്ന് ഈ ഡ്രസ്സൊക്കെ മാറിയൊന്ന് ഫ്രഷായി വാ. അത് കേട്ടത് പൂർവി ആശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്നു. അത് കേട്ടുകൊണ്ട് ശ്രീ സ്റ്റെയറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കേട്ടപാട് അവൻ പതുക്കെ മുറിയിലേക്ക് പറഞ്ഞു. അത് ഭാരതി കാണുന്നുണ്ടായിരുന്നു. അവന്റെ പമ്മിയുള്ള പോക്ക് കാണാൻ അവർക്ക് ചിരി വന്നുപോയി. എന്നാലും അവനെ കളിപ്പിക്കാനെന്നോണം ഭാരതി അവൻ കേൾക്ക് ഉച്ചത്തിൽ പറഞ്ഞു. മോള് അമ്മയുടെ മുറി ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ. ആഭരണങ്ങൾ അയക്കാനുണ്ടെങ്കിൽ ഞാൻ വന്ന് സഹായിക്കാം. പൂർവിയെ താഴെയുള്ള റൂമിലേക്ക് വിടാനാണ് അമ്മയുടെ ഉദ്ദേശമെന്ന് അറിഞ്ഞുകൊണ്ട് ശ്രീ മുകളിൽ നിന്ന് സ്റ്റെപ്പുകൾ ചാടി ഇറങ്ങിക്കൊണ്ട് വന്ന് ഭാരതിയോട് പറഞ്ഞു. ഞാനില്ലേ അമ്മ അവളെ സഹായിക്കാൻ, ഞാൻ സഹായിച്ചോളാം, ഞാൻ അയച്ചു കൊടുത്തോളെല്ലാം. ഇത് കേട്ട് പൂർവി വായിൽ കൈവച്ചു പോയി. ഭാരതിയാണ് അവനെ രൂക്ഷമായി നോക്കി. ഭാരതിയുടെ നോട്ടം കണ്ടപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞെന്നുള്ള ബോധം അവന് വന്നത് തന്നെ. അയ്യോ, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അന്നേരം ഭാരതി പറഞ്ഞു, ഞാൻ എന്തുദ്ദേശിച്ചെന്ന്? ആ അല്ല, ഞാൻ പറഞ്ഞത്. എന്നിട്ട് ബാക്കി പൂർത്തിയാക്കാതെ ഒരൊറ്റ ഓട്ടായിരുന്നു. അവൻ അവിടുന്ന് പോയെന്ന് കാണി ഭാരതി പൂർവിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. മോൾ അവന്റെ മുറിയിലേക്ക് ചെല്ലി. ഞാൻ ചുമ്മാ അവനെ വട്ടാക്കാൻ പറഞ്ഞതാ. അതിന് പൂർവി അവരെ നോക്കി പുഞ്ചിരിച്ചു. ആപന് ആവശ്യമുള്ളത് മാത്രം ധരിച്ച് ബാക്കിയുള്ളത് അവന്റെ വാർഡ്രോബിൽ ലോക്കറുണ്ട്, അതിൽ വെച്ചേക്ക്. മുകളിൽ ആദ്യം കാണുന്നത് അവന്റെ മുറി. മോള് ചെല്ല്, ഞാൻ കൂടെ വരാന്ന് വെച്ചാ വയ്യ മോളെ സ്റ്റെപ്പ് കയറാൻ. അതാ ഇന്ന് ഒരുപാട് നിന്നതല്ലേ, അതിന്റെ കാലുവേദനയുണ്ട്. സാരല്ലമ്മേ, ഞാൻ പോക്കോളാം. എന്നാ മോള് മുറിയിലേക്ക് ചെല്ല്. അത് കേട്ടപ്പോൾ അവൾ തല പതിയെ കുലുക്കി ശ്രീയുടെ മുറിയിലേക്ക് നടന്നു. ശ്രീ അന്നേരം ബാൽക്കണി നിൽക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദവും കൂടെ അവളുടെ പോലീസിന്റെ കിലുക്കവും കേൾക്കി അവൻ അകത്തേക്ക് ചെന്ന് എന്നിട്ട് അവിടെ കണ്ട കസേരയിൽ കയറിയിരുന്ന് മുഖം കൂർപ്പിച്ചു. മുന്നോട്ട് നോക്കിയ പൂർവി കാണുന്നത് തന്നെ നോക്കി മുഖം ഒരു കൊട്ടക്ക് വെച്ചിരിക്കുന്നവനെയാണ്. നിനക്കെന്നെ കൂടെ വരാൻ വല്ല ബുദ്ധിമുട്ടാണല്ലേ? അതിന് ഞാനങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. അത് കേൾക്കി അവൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. അവന്റെ വരവ് കാണി അവൾ നിന്ന് വിറക്കാൻ തുടങ്ങി. അത് കാണി ശ്രീയുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ പതി അവൾക്ക് നേരെ കൈകൾ ഉയർത്തി. അത് കാണി പൂർവി മിഴികളമർത്തി ചിമ്മി. അവൻ പതി അവളുടെ തലയിൽ നിന്നും ഓരോ പിന്നുകളായി ഊരിയെടുത്തു കൊണ്ടിരുന്നു. അതിന്റെ ഇടയിൽ അവൻ മനസ്സിൽ പറഞ്ഞു, നിനക്കെന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണല്ലേ, ശരിയാക്കി തരടി. അവൻ തലയിൽ നിന്നും മുല്ലപ്പൂ വളർത്തി മാറ്റുന്നത് കാണി പൂർവിയിൽ ആശ്വാസം നിറഞ്ഞു. അപ്പോഴേക്കും അവൻ മുല്ലപ്പൂകളെല്ലാം അടിച്ചെടുത്തു. ആ പൂവുകൾ അപ്പോഴും നല്ല ഫ്രഷ്നെസ് പോലെ ഇരിക്കുന്നത് കണ്ട് അവൻ അവളോട് പറഞ്ഞു, പൂർവി പെണ്ണെ, നിന്റെ മുടി ചൂടിയ മുല്ലപ്പൂ വാടിയിട്ടില്ല ഇത്രയും നേരമായിട്ട്. അതിലെന്താത്ര പുതുമ എന്ന രീതിയിൽ പൂർവി അവനെ മുഖം ഉയർത്തി നോക്കി. അന്നേരം അവൻ ആ മുല്ലപ്പൂ എടുത്ത് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, മുല്ലപ്പൂ വാടിയില്ലെങ്കിൽ നല്ല സ്നേഹമുള്ള ഭർത്താവിന് കിട്ടുന്ന ചെല്ല്. അത് പറഞ്ഞ് അവൻ ഇടം കണ്ടിട്ട് അവളെ നോക്കി. അവൾ തന്നെ തന്നെ വിടുന്ന വിഴിയാലെ നോക്കിയിരിക്കുന്നത് കാണി ശ്രീ ചുണ്ടുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തു. അപ്പാടെ പൂർവി അവനുള്ള നോട്ടം തിരിച്ചു. അവളിൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പതിയെ തലയിലെ കേശഭാരം മുഴുവൻ അവൻ അടിച്ചെടുത്തു. അവളെ ഒന്ന് വാരി പുണരണമെന്നുണ്ടെങ്കിലും അതുള്ളിലടക്കിക്കൊണ്ട് പിന്നുകൾ ഓരോന്നായി മിറൽ ടേബിളിൽ വെച്ചു. മിറലിലൂടെ അവളെ നോക്കിക്കൊണ്ട് തന്നെ ഓരോ ആഭരണങ്ങളായി അടിച്ചെടുക്കുന്നേരം വിയർപ്പിൽ കുതിർന്ന കഴുത്തും പുറവും കാണേ ശ്രീക്ക് വല്ലാതാവുന്നുണ്ടായിരുന്നു. മിറലിലൂടെ അവന്റെ നോട്ടം എവിടേക്കാണെന്ന് കാണേ പൂർവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. ഇനിയും ഈ നോട്ടം തുറന്ന എന്തേലും നടക്കുമെന്ന് തോന്നിയതിനാൽ അവളെ നോക്കാതെ എല്ലാ ബാഗും അഴിച്ചത് ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിനക്ക് മാറാനുള്ള ഡ്രസ്സെല്ലാം വാർഡ്രോബിലുണ്ട്, പോയി ഫ്രഷായി വാ. അത് കേൾക്ക് പൂർവി അവനെ നോക്കിക്കൊണ്ട് വാർഡ്രോബിൽ നിന്ന് ഒരു ടോപ്പും ലെഗിൻസും എടുത്തുകൊണ്ട് എന്തോ ആലോചിച്ച് ബാത്റൂമിലേക്ക് നടന്നു. അപ്പോഴാണ് കുസൃതി ഒളിപ്പിച്ചുള്ള അവന്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞത്. ഇനി ഞാൻ കുളിക്കാൻ സഹായിക്കണോ? എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അത് കേട്ടത് പൂർവി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ വേണ്ടായേ, ഒരു സഹായി വന്നേക്കുന്നു എന്നും പറഞ്ഞ് അവൾ ബാത്റൂമിൽ കയറി ഡോറടച്ചു. എന്നിട്ട് അതിൽ ചാരി നിന്നു. അവൻ പറഞ്ഞത് കോർത്ത് അവളുടെ ചുണ്ടിലൊരു ചിരി പിരിഞ്ഞു. ഇതേ സമയം ശ്രീയും ഒരു മുണ്ണും ഷർട്ടും എടുത്തുകൊണ്ട് അപ്പുറത്തെ റൂമിൽ പോയി. റിസപ്ഷൻ വേണ്ടെന്ന് ശ്രീ ആദ്യമേ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവന് ഇഷ്ടമായിരുന്നില്ല. പ്രത്യേകിച്ച് തന്റെ ഭാര്യയുടെ രണ്ടാം ഘട്ടം എന്നുള്ളത് ചർച്ചയാക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. രാത്രി കണ്ണന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്ന പാറുവിന്റെ തലയിൽ കൂടി പതിയെ കണ്ണൻ തലോടിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിപ്പോൾ ശാന്തമാണെന്ന് അവർ തോന്നി. പാറു, ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അത് കേട്ടതും അവൾ താടി അവനെ നെഞ്ചിലേക്ക് വെച്ച് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പോകാൻ കണ്ണേട്ടാ, ഇപ്പോൾ എന്റെ മനസ്സ് ശാന്താണ്. എന്റെ പൂർവിക്ക് അവളെ ആഗ്രഹിച്ച് അവളുടെ പ്രണയത്തെ തന്നെ കിട്ടിയില്ലേ? അത് കേൾക്കവൻ നേരത്തെ പുഞ്ചിരിയോട് അവളെ നോക്കി. താങ്ക്സ് കണ്ണേട്ടാ. അത് കേൾക്കവൻ ചോദിച്ചു, എന്തിന്? എനിക്കറിയാം കണ്ണേട്ടാണ് തപ്പുവനെ വിളിച്ച് വരുത്തിയതെന്ന്. അത് കേൾക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ വിളിച്ചിട്ട് തന്നെയാവാൻ വന്നത്.
കാരണം ഇലക്കും മുള്ളിനും കീഴില്ലാതെ കാര്യങ്ങൾ നടക്കണമായിരുന്നു. ഞാനാണ് നിന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് എല്ലാം പറയേണ്ടി വരുമായിരുന്നു. അത് ചിലപ്പോൾ പൂർവ്വി നിന്നകന്നെന്ന് വരാം. അതുകൊണ്ടാണ് ഞാൻ തപ്പുവിനെ വിളിച്ചത്. അവനാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. ഏതായാലും കാര്യങ്ങളെല്ലാം ശുഭമായി തീർന്നില്ലേ? അത് കേൾക്ക് പാറുവിന്റെ നെഞ്ചിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ഇപ്പൊ പാറുടിക്ക് സന്തോഷമായില്ലേ? നമ്മളിവിടെ വരാനുള്ള കാരണം എന്റെ അമ്മയാണെങ്കിലും ഇപ്പോൾ അനങ്ങാൻ വയ്യാതെ കിടക്കുവല്ലേ? എല്ലാം ഉണ്ണിയും അച്ഛനും കൂടിയാണ് ചെയ്യുന്നത്. കിടന്ന കിടപ്പിലാണെല്ലാം. അമ്മ ഇപ്പൊ നന്നേ പാഠം പഠിച്ചു കഴിഞ്ഞു. എന്താണ് നിന്റെ അഭിപ്രായം? നമുക്ക് പോയാലോ വീട്ടിലേക്ക്? അത് കേൾക്ക് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോകാൻ കണ്ണേട്ടാ, പൂർവിയോട് ചെയ്തതിനൊക്കെ മനസ്സുകൊണ്ട് അമ്മ മാപ്പ് പറഞ്ഞു കാണും. കണ്ണേട്ടിന് വിഷമുണ്ടോ ഉണ്ണിയേട്ടിന്റെ? രേഷ്മയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ശിവൻ വഴി ഇരുവരും അറിഞ്ഞിരുന്നു. കണ്ണൻ അവളെ പറഞ്ഞു മുഴുവിക്കാൻ വിടാതെ അവളെ വാപ്പതിക്കൊണ്ട് പറഞ്ഞു. എല്ലാം വിധിയാണ് പാറു, ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്നായിരിക്കും ദൈവവിധി. അത് തടയാൻ നാം ആരാണ്? അത് ശരിവെക്കും പോലെ പാറു തലകുലുക്കി. അതൊക്കെ വിട്, നമ്മുടെ കൊച്ചുപാറ എന്താണ് പറയുന്നത് നോക്കട്ടെ. അത് പറഞ്ഞ് അവളിട്ടിരുന്ന ടോപ്പ് പൊക്കി വയലിൽ ചേവി വെച്ചുകൊണ്ട് വിളിച്ചു. അച്ചയുടെ കുഞ്ഞിപെണ്ണേ. അത് കേൾക്കാൻ അവളുടെ വയലിൽ ഒരു സേതു മുഴച്ചു വന്നു. അത് കാണാൻ അവൻ സ്നേഹത്തോടെ അവളെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അച്ചയുടെ കുഞ്ഞിപ്പെണ്ണിനാണ് കേട്ടോ. അത് കേൾക്ക് പാറു ചോദിച്ചു, അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണാണ് തീരുമാനിച്ചോ? അത് കേൾക്ക് അവൻ വാത്സല്യത്തോടെ അവളുടെ വയലിൽ തടിപ്പിക്കൊണ്ട് പറഞ്ഞു, പിന്നെ അല്ലാതെ അച്ഛൻ്റെ കുഞ്ഞിപ്പെണ്ണ് തന്നെയാ, അവളുടെ അമ്മയെ പോലെ ഒരു കൊച്ചു സുന്ദരി. പൂർവിയെ സെറ്റ് സാരി ഉടുപ്പിച്ച് മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിച്ച് കയ്യിലൊരു ഗ്ലാസ് പാലും കൊടുത്ത് മാർത്തി അവളെ ശ്രീയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. റൂമിലേക്ക് ചെറു വിറയിലോടെ വന്ന പൂർവി അവിടെ ഒന്ന് ശ്രീയെ കാണാതെ വന്നപ്പോ കയ്യിൽ ഇരുന്ന പാൽ ഗ്ലാസ് മുന്നിലുള്ള മിറൽ ടേബിളിന്റെ മുകളിൽ വെച്ച് ബെഡിൽ പോയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൻ വരുന്നത് കാണാതെ വന്നപ്പോ അവൾ ബാൽക്കണിയിൽ ഡോർ തുറന്ന് ബെഡിലേക്ക് ഇറങ്ങി. നല്ല തണുത്ത കാറ്റ് അവളെ വന്ന് പൊതിഞ്ഞു. അവളുടെ മുഴികൾ കാറ്റിൽ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പുതുമഴ പെയ്ത് തുറന്ന് തണുത്ത രാത്രിയുടെ ഗന്ധം അവൾ നാസികയിലേക്ക് ആഞ്ഞു വലിച്ചു. റെയിലിംഗിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ച് മുഖമുയർത്തി മേലോട്ട് നോക്കി നിന്നു. അപ്പോഴാണ് വാതിൽ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടത്. അത് കേൾക്ക് ശ്രീ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. അതുവരെ ഇല്ലാതിരുന്ന ആ വെറിയിൽ അവളുടെ കൂടെ കടന്നുപോയി. അവൾ ചെറു ടെൻഷനോടെ ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് കയറി. അന്നേരം തന്നെ കാണുന്നത് ആടി ആടി വരുന്ന ശ്രീയാണ്. അത് കാണി അവൾ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനൊന്ന് നോക്കി. ശ്രീയാണെങ്കിലോ അവളെ ഒന്ന് അടിപൊളി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സോറി ടൊപ്പു, എന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന താഴെ കല്യാണം പ്രമാണിച്ച് എനിക്ക് അവരുടെ കൂടെ കമ്പനി കൊടുക്കേണ്ടി വന്നു. അവരെ നിർബന്ധിച്ചപ്പോ ഒരു പെഗ് കഴിക്കേണ്ടി വന്നു. കുറെ നാളുകളിൽ ശേഷം കുടിച്ചത് കൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ പെട്ടെന്ന് ഫിറ്റായിപ്പോയി. അവന്റെ കൊച്ചുകുട്ടികളെ പോലുള്ള സംസാരം കേൾക്കിയപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് അവിടെ ദേഷ്യത്തോടെ പറഞ്ഞു, ഇന്ന് ഈ കോലത്തിൽ വന്നേ വന്നു, ഇനിയും ഇതേ കോലത്തിലാണ് വരാൻ ഉദ്ദേശമെങ്കിൽ ഞാൻ തപ്പേനോട് പറഞ്ഞ നല്ല ഇടി വാങ്ങിച്ചു തരും. ആ തപ്പേടന്നിനെ എന്നെ ഈ കോലത്തിൽ വിട്ടത്. ശ്രീ മെല്ലെ പെറുപെറുത്തു. അവന്റെ പെറുപെറുകളിൽ കേൾക്കെ പൂർവി അവനോടായി ചോദിച്ചു, എന്തോ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ, തനിക്ക് ഉറക്കം പോയതിനെങ്കിൽ താങ്കൾ ഇടന്നോളൂ, രാവിലെ മുതൽക്കില്ല നിർത്തല്ലേ, ക്ഷീണം കാണും. അത് കേൾക്ക് അവൾക്ക് ഉണ്ണിയും മൊത്തമുള്ള ആദ്യ രാത്രിയിലെ ഓർമ്മയാണ് വന്നത്. ഉണ്ണിയും ഇതേ വാക്കാണ് പറഞ്ഞത്. അത് കേൾക്ക് അവളുടെ മുഖം മങ്ങി. അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ശ്രീയോട് ഈ രാത്രിയിൽ ഒരുപാട് നേരം സംസാരിക്കണം, കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അവനോട് ചേർന്നിരുന്ന് പറയണമെന്ന്. അവന് തന്നോട് തോന്നിയ പ്രണയം വീണ്ടും വീണ്ടും അവനെ തന്നെ കേൾക്കാൻ. ശ്രീയുടെ ശബ്ദമാണ് അവൾ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാ താങ്കൾ ഇടന്നോളൂ, ഞാനൊന്ന് ഫ്രഷായിട്ട് വെട്ട്, ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അവനെ ഒന്നും കൂസാതെയുള്ള സംസാരങ്ങൾക്ക് പൂർവി ഒരു നിമിഷം ചിന്തിച്ചു. ഇങ്ങനെ ഇന്നത്തെ രാത്രിയിലുള്ള പ്രത്യേകത അറിയില്ലെന്ന്. പൂർവി ദയനീയമായി മേശയിലിരുന്ന പാലിലേക്ക് നോക്കി. അത് ശ്രീയും കണ്ടിരുന്നു. അവൻ വേഗം പറഞ്ഞു, കൂടിക്കാൻ കഴിയില്ല മോളെ, കൂടിയതിനകത്ത് ചെന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇതും കൂടി കുടിച്ചാ അവസാനം ഞാൻ ക്ലോസായി പോയല്ലോ. അത് കേൾക്കെ പൂർവിയുടെ മുഖം കൂർത്തു വന്നു. അവൾ വേഗം അവനോടൊന്നും മിണ്ടാതെ പോയി ബെഡിൻ്റെ മറു സൈഡിലായി ചെരിഞ്ഞു കിടന്നു. ശ്രീ അത് കാണുന്ന ഒരു കള്ളച്ചിരിയോട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തോർത്തുമെടുത്ത് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി. ഈ ആണുങ്ങളൊക്കെ എന്തിങ്ങനെ കുറച്ച് സംസാരിച്ചിരുന്ന എന്താ, അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ ഓരോ കാരണം ഉണ്ടാക്കി വന്ന മനുഷ്യനാ. ഇപ്പൊ തൊട്ടടുത്ത് കിടക്കുമ്പോഴും അങ്ങേക്ക് സമയമല്ല, ക്ഷീണം പോലും ഉറങ്ങണം പോലും. പൂർവി ഓരോന്ന് പെറുപെറുത്തുകൊണ്ട് അവിടെ കിടന്നു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം ശ്രീ ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വന്നു. ഒരു കാവ്യമുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം. അവൻ വരുന്നത് അറിഞ്ഞിട്ട് പൂർവി ഇറങ്ങിയതുപോലെ കിടന്നു. ശ്രീ ഒരു കള്ളച്ചിരിയുടെ തോർത്തുകൊണ്ട് തലയും നെഞ്ചും കക്ഷവും നന്നായി തുടച്ചുകൊണ്ട് തോർത്ത് കസേരയിൽ വിരിച്ചിട്ടു. എന്നിട്ട് മെല്ലെ പൂർവിയുടെ അടുത്തായി വന്നിരുന്നു. പൂർവി, അവൻ മെല്ലെ വിളിച്ചു. അവളുടെ ഉയർന്ന നിശ്വാസത്തിൽ തന്നെ അവന് മനസ്സിലായിരുന്നു അവൾ ഉറങ്ങിയിട്ടില്ലെന്ന്. അവളുടെ പ്രതികരണമൊന്നും കാണാതെ വന്നപ്പോൾ അവൻ മെല്ലെ അവളുടെ അടുത്തായി കിടന്നുകൊണ്ട് അവളുടെ ചെവി ഉറഞ്ഞെന്ന് വിളിച്ചു. പൂർവി,
അവന്റെ തണ്ട ശരീരം തന്നിലേക്ക് അടുത്തപ്പോൾ തന്നെ പൂവിയുടെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ കൈകൾ സാരിക്ക് വിടവിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ എഴുതി വയറിൽ അമർന്നു. അവന്റെ കൈകളിലെ തണുപ്പ് തന്റെ വയറിൽ അറിയവേ വയറൊന്നാകെ ഉള്ളിലേക്ക് വലിഞ്ഞുപോയി, കൂടെ അവന്റെ കൈകളും. അവന്റെ ചുടിനിശ്വാസം അവളുടെ കാതോരം ചെറു കാറ്റായി തലോടിക്കൊണ്ടിരുന്നു. അവൾക്ക് അവനെ നേർക്ക് തിരിയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, വല്ലാത്തൊരു മാരകിപ്പ് ശരീരത്തിന്. അവൾ വീണ്ടും ഉറക്കം നടിച്ച് തന്നെ കിടന്നു. അവൻ വീണ്ടും അവളൊന്നും അനങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും വീണ്ടും അവൾ ചെവിയോരം മുഖം അടുപ്പിച്ച് വിളിച്ചു, പൂർവി. മുന്നത്തേക്കാൾ അവന്റെ ശബ്ദം നേർത്തിരുന്നു. വിളിക്കുന്നതിനൊപ്പം തന്നെ അവന്റെ കാല അവളുടെ തുടക്കം മുകളിലായി വെച്ചിരുന്നു. അതറിയ പൂർവിയുടെ ശ്വാസം ഉയർന്നു. അവളുടെ കൈകൾ അവളുടെ സാരിയിൽ അമർന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ മിണ്ടാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ശ്രീമേലിനെ അവളുടെ ചെവിത്തുമ്പിൽ ചെറുതായി എന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു, മാതി ഉറക്കം നടിച്ചത്, എനിക്ക് ഉറങ്ങണം, നാളെ വിശദമായി സംസാരിച്ചാൽ പോരെ. അവൾ വിറയിലൂടെയാണെങ്കിലും ചെറു പരിഭവത്തോടെ പറഞ്ഞു, അയ്യടാ എന്റെ മോള് ഉറങ്ങിയത് തന്നെ, ഞാൻ ഉറങ്ങിയിട്ട് മതി മോളുടെ ഉറക്കം. അത് പറഞ്ഞ് ബലമായി അവളെ തന്നെ നേർക്ക് കിടത്തി. പക്ഷേ അവന്റെ കാല് വെച്ചതിനൊരു മാറ്റവും സംഭവിച്ചില്ല. അവന്റെ കാല് അപ്പോഴും അവളുടെ തുടയിൽ തന്നെ ചുറ്റി വച്ചിരുന്നു. ഒരു നൂല് വ്യത്യാസത്തിൽ അവന്റെ മുഖം കാണേ പൂർവേഗം മിഴികൾ താഴ്ത്തി. അപ്പോഴാണ് അവൾ കാണുന്നത് അവൻ ഷർട്ടില്ല എന്നുള്ള കാര്യം. അവൾക്ക് എന്തോ പോലെ തോന്നാൻ തുടങ്ങി. അവൾ തന്നെ നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ശ്രീമെല്ലിൻ അവളുടെ കണ്ണിലേക്ക് ഊതിക്കൊണ്ട് പറഞ്ഞു, എന്നൊന്ന് നോക്കു പെണ്ണേ. അത് കേൾക്ക് പൂർവി പിടക്കുന്ന മിഴിയാൽ അവന്റെ കണ്ണിലേക്ക് നോക്കി. അവന്റെ കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന പ്രണയസാഗരം കാണി ആ കണ്ണിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്ന് പോയി അവൾ. അവൻ അവളുടെ മിഴികളിൽ നോക്കി നേരത്തെ സ്വരത്തിൽ പറഞ്ഞു, എനിക്കിന്ന് ഒരുപാട് സംസാരിക്കണം, നമുക്കിന്ന് ഉറങ്ങേ വേണ്ട, എന്തേ സമ്മതാണോ? അത് കേൾക്ക് പൂവി സമ്മതം പോലെ കണ്ണടച്ച് കാണിച്ചു, എന്നാവാ. അവളുടെ കയ്യിൽ പിടിച്ചേന്നേപ്പിച്ച് അവനും ബെഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിൽ ബീൻ ബാഗിൽ ശ്രീ ചെന്നിരുന്ന ശേഷം പൂർവിയെ നോക്കി. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ പൂർവി വേഗം മുഖം ഇരുവശവും ചലിപ്പിച്ചില്ലെന്ന അർത്ഥത്തിൽ. അത് കാണാൻ ശ്രീ അവളെ കൂർപ്പിച്ച് നോക്കി, മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാലോ, ഇവിടെ ആരുമില്ല, ഞാനും നീ മാത്രമേ ഉള്ളൂ, അവനെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയത് വരില്ല. അത് കേൾക്കി അവന്റെ ഏകദേശ സ്വഭാവം അവൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ മടിച്ചു മടിച്ചാണെങ്കിലും അവനെ മടിയിൽ കയറിയിരുന്നു. ഓ, അവനെ പേടിയൊക്കെ ഉണ്ടല്ലേ? ആദ്യ കേൾക്ക് പൂർവി ചുണ്ടു കുറിച്ചുകൊണ്ട് പറഞ്ഞു, പേടിയുണ്ടായിട്ടൊന്നല്ല, നിങ്ങളുടെ കയ്യിൽ പാത്രം നല്ലതല്ല. ആദ്യ കേൾക്ക് ശ്രീ ഒറ്റപ്പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു, അതിന് നീ എന്റെ കയ്യിലിപ്പ് കണ്ടില്ലല്ലോ, കാണാൻ പോകുന്നില്ലല്ലോ, അപ്പൊ തന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാലോ? അവന്റെ പാർസൽ കേൾക്ക് പൂർവിയുടെ മുഖം ചുവന്നു വന്നു. എന്റെ പൊന്നെ, ഞാൻ നിന്നോട് ഇപ്പൊ സംസാരിക്കാനും വന്നത് നീ എന്റെ കൺട്രോൾ കളയരുത്, ഇങ്ങനെ ചുവക്കുന്നതൊക്കെ കണ്ടാ ചിലപ്പോ സംസാരമൊന്നും ഉണ്ടാവില്ല, മുഴുവൻ പ്രാക്ടിക്കൽ ആയിരിക്കും. ആദ്യ കേൾക്ക് പൂവി നാണത്തോടെ അവന്റെ കൈകളിൽ നുള്ളി. ആ എന്തടി, ഇങ്ങനൊന്നും പറയില്ല ശ്രീയേട്ടാ, എന്തോ പോലെ ആവുന്നു. എന്താവുന്നു? അവൻ ചുണ്ട് കടത്തി പിടിച്ചൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. അത് കാണെ അവൾ ചെറു ചിരിയാലെ തലകുമ്പിട്ടു.